So students, we are moving to the seventh question of our exercise 10.2. Question nalla reethiyil shraddhikkana. Two concentric circles. Adayithu nammada kayile rendu concentric circles undu. Concentric means ee rendu circle indeyum center endana same aanu. Okay, of radii 5 cm and 3 cm. Oru circle inde radius 5 cm mattoru circle inde radius 3 cm aanu. Okay, find the length of the chord of the larger circle which touches the smaller circle. Nammal idu choichirikkunnathu idu larger circle undallo adayithu radius valudayittulla circle aarana 5 cm radius प्रत्येक अगत सेंटीमीटर स्मॉलर सर्कल दैट मींस उद्देशिक टैंजेंट ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദാ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം ആ ഫിഗറിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് എടുത്ത് എഴുതിയാണ് ലെറ്റ് ഒ ബി ദ ഓക്കേ ലെറ്റ് ഒ ബി ദ സെന്റർ ഓക്കേ Let O be the center of concentric circles. Okay, concentric circles with radius, etrayana 5 cm and 3 cm. Okay, ab 5 cm and 3 cm radius orla rendu concentric circles in deyum our center O enna nammala imagine cheyidirikkana. And let PQ. Okay, let PQ be the chord, okay, of the larger circle. Larger circle ने chord आने R ने बोला इधर PQ ने बोला इधर, which is a tangent of, okay, which is the tangent of smaller circle, okay. इधर आना हमारा question answer चाहिए, नमले देखना condition, okay, smaller circle at A. ഫിഗർ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ സെന്ററിൽ നിന്നും നമ്മുടെ ലാർജർ സർക്കിൾ ആയ ദാണ് ലാർജർ സർക്കിളിന്റെ സർക്കംഫറൻസിലേക്കുള്ള ലെങ്ത് ആണ് 5 സെന്റിമീറ്റർ റേഡിയസ് സോ ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കും ആൻഡ് അതേപോലെ നമുക്ക് 3 സെന്റിമീറ്റർ റേഡിയസ് ദാറ്റ് മീൻസ് നമ്മുടെ സ്മോളർ സർക്കിളിന്റെ റേഡിയസ് ആണ് ദാറ്റ് ഈസ് OA യുടെ ലെങ്ത് എത്രയാണ് 3 സെന്റിമീറ്റർ ആണ് ഓക്കേ ലെറ്റ് PQ ഓക്കേ PQ ന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് PQ എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ലാർജർ സർക്കിളിനെ സംബന്ധിച്ച് PQ എന്ന് പറയുന്ന ഒരു കോഡും സ്മോളർ സർക്കിളിനെ സംബന്ധിച്ച് PQ എന്ന് പറയുന്നത് അതിന്റെ ടാൻജന്റും ആണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആദ്യത്തെ തിയറം അനുസരിച്ച് വി നോ ദാറ്റ് റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് റൈറ്റ് സോ ഇവിടെ നോക്കിക്കേ ഇതാ ഈ ഒരു സ്മോളർ സർക്കിളിന്റെ റേഡിയസ് ആരാണ് OA ഈ OA എന്ന് പറയുന്നത് ഈ ടാൻജന്റ് ആയ PQ ന് എന്തായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ഓക്കേ അപ്പോൾ ഫ്രം ദ ഫിഗർ OA പെർപെൻഡിക്കുലർ ടു PQ റീസൺ എഴുതുക എന്താണ് റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ഓക്കേ റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് അങ്ങനെയാണെങ്കിൽ കണ്ട ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എത്രയായിരിക്കും 90 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും ആണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഈ രണ്ട് ട്രയാംഗിൾസിനെ ഞാൻ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവുകയാണ് കാരണം എന്താണ് അതിന്റെ അകത്തുള്ള ഓരോ ആംഗിളുകൾ റൈറ്റ് ആംഗിൾ ആണെന്ന് നമുക്ക് കിട്ടി ഓക്കെ അപ്പൊ ശ്രദ്ധിക്കാം കൺസിഡർ എഴുതുക റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ നോക്കിക്കേ PAO ഓക്കെ PAO and right angled triangle arana OAQ okay OAQ okay ivare rendu vare sambandhiche namukku endukka parayam da nokike OP is equal to 5 cm da idine sambandhiche OQ is equal to 5 cm and rendu varku common aayirund OA is equal to 3 cm adhe pole ivideyum OA is equal to 3 cm ഇനി നമുക്ക് മൂന്നാമത്തെ സൈഡുകൾ കണ്ടുപിടിക്കണം ഈ രണ്ട് ട്രയാംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പൊ ഇത് രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് ആയതുകൊണ്ട് ബൈ പൈതഗോറസ് തിയറം ഓക്കെ ബൈ പൈതഗോറസ് തിയറം വി കാൻ സേ ദാറ്റ് ഹൈപ്പോട്ടനിയസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ റൈറ്റ് നമ്മുടെ ഇവിടെ പൈതഗോറസ് തിയറം അനുസരിച്ച് പി എ ഒ എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആരാണ് റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആരാണ് ഒ
OP. So OP square will be equal to AP square plus OA square. Okay? ഇനി നമുക്ക് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. അതിനു മുന്നേ ദാ ഇവിടുത്തെ കേസും കൂടി എഴുതിയിട്ട് പോവാം. സെക്കൻഡ് റൈറ്റ് ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യുക. അതിന്റെ ഹൈപ്പോടെന്യൂസ് ആരാണ്? OQ ആണ്. Okay? So OQ square is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? AQ square plus OA square. Okay? ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. OP, OP's length is 5. 5 square is equal to AP square. AP's length we don't know. Okay, plus OA square is equal to 3 square. Okay, in our values, this is 3. 5 square is equal to 25. 3 square is equal to 9. Analo, appo nammal idine inside la kondu varuva namaku ap square is equal to 25 minus 9 which is equal to etra irukum 16 ennaanu kittunathu. Appo ap ide value namaku etra irukum 4 cm ennaanu kittunathu. Okay, appo that means ivide varulla value namaku etra irukum 4 cm. Ide calculation thaniyana nammal ivide nadathunathu. That is oq square is equal to 5 square which is equal to aq inde value namaku arilla. So aq square itself plus oa square 3 square anganeyengil AQ square is equal to 5 square minus 3 square which is equal to 16 and AQ is equal to 4 cm. Okay, appo da ivide namukku etra kitti 4 cm kitti. Nammude choichirikkunnathu R length aanu PQ inde length aanu. Okay, PQ aanu larger circle ne sambandhichattolam odum smaller circle ne sambandhichattolam adine tangent aayittu varunnathu. Okay, appo PQ ne namukku engane ezhuthan pattum is equal to AP plus AQ എന്ന് എഴുതാൻ പറ്റും. ആണല്ലോ. അപ്പൊ AP യുടെ വാല്യൂ കണ്ടുപിടിച്ച എത്രയാണ്? 4 സെന്റിമീറ്റർ. AQ യുടെ വാല്യൂ കണ്ടുപിടിച്ച എത്രയാണ്? 4 സെന്റിമീറ്റർ. സോ 4 പ്ലസ് 4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 8 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് PQ യുടെ വാല്യൂ കിട്ടിയിരിക്കുകയാണ്, 8 സെന്റിമീറ്റർ. ഈ ഒരു രീതി അല്ലാതെ നമുക്ക് മറ്റൊരു രീതി വെച്ചിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാ ഇവിടെ വരെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? കറക്റ്റ് ആണ്. എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ട്രയാംഗിളിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് എന്താണ് ഈ APയുടെ ലെങ്ത് അല്ലെങ്കിൽ നിങ്ങൾ AQയുടെ ലെങ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അത് നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ഒരു തിയറം യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ തിയറം എന്താണെന്ന് വെച്ചാൽ, ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കിളിൽ ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ കോഡിലേക്ക് നമ്മൾ സെന്ററിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇത് എവിടെ നോക്കാം, ഒരു സർക്കിൾ ഞാൻ വരച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ സർക്കിളിൽ എന്തുണ്ട്? ഒരു കോഡുണ്ട്. ഓക്കെ, ഈ കോഡിലേക്ക് ഈ സർക്കിളിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് സർക്കിളിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ എന്ത് ചെയ്യുന്നു? ഈ കോഡിനെ കറക്റ്റ് രണ്ടായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും, അതായത് ബൈസെക്ട് ചെയ്യും. ഈ ഒരു തിയറം യൂസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇവിടെ പി എയുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ കോഡ് അല്ലേ പി ക്യു ആണ്, ലാർജ് സർക്കിളിന്റെ റേഡിയസ് അല്ലേ ഓ, സോറി സെന്റർ അല്ലേ ഒ എന്ന് പറയുന്നത് ആണ്, അതിൽ നിന്ന് വെച്ച് പെർപെൻഡിക്കുലർ അല്ലേ എ ഒ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും AO എന്ത് ചെയ്യുന്നു? പി ക്യൂനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ പി ക്യൂന്റെ ബൈസെക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പകുതി 4 സെന്റിമീറ്റർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇതും എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു തിയറം യൂസ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് കുറച്ചും കൂടെ നമുക്ക് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസ്, വി ആർ മൂവിംഗ് ടു ദി 8th ക്വസ്റ്റ്യൻ ഓഫ് അവർ എക്സസൈസ് 10.2. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നോക്കുക, എ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് ഡ്രോൺ ടു സർക്കംസ്ക്രൈബ് എ സർക്കിൾ. ഓക്കെ, അതായത് ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യാൻ, സർക്കംസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആ ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡുകളും എന്ത് ചെയ്യണം? ഈ സർക്കിളിന്റെ സർക്കംഫറൻസിനെ ടച്ച് ചെയ്യണം വിത്തൗട്ട് കട്ടിംഗ് ഇറ്റ്. ഓക്കെ, അതേപോലെ ഇത് ഈ സർക്കിൾ എന്തായിരിക്കണം? അകത്തുമായിരിക്കണം. ഇതാണ് സർക്കംസ്ക്രൈബ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെ സംബന്ധിച്ചിടത്തോളം പ്രൂവ് ദാറ്റ് എ ബി പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി, അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഫിഗർ അനുസരിച്ചിട്ടാണ് എന്താണ് എ ബി പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി, അതായത് ഇത്രേ ഉള്ളൂ. അകത്ത് ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡുകളുടെ സമ്മുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതാ ഇവിടെ നോക്കിക്കേ, അതാ ഇവിടെ നമുക്ക് ആ രീതിയിൽ ഒരു എന്ത് തന്നിട്ടുണ്ട്? ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്, അതിന്റെ അകത്ത് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കണ്ടീഷൻ നോക്കിക്കേ, എ ബി എന്ന് പറഞ്ഞാൽ ഈ സൈഡ്, എ ബിക്ക് ഓപ്പോസിറ്റ് ആയുള്ള സൈഡാണ് ആരെന്ന് പറഞ്ഞാൽ സി ഡി. ഓക്കെ, അത് രണ്ടുകൂടെ കൂട്ടുന്നത് ബാക്കി രണ്ട് സൈഡുകൾ എ ഡി, അതേപോലെ അടുത്ത സൈഡ് ആരാണ്? ബി സി. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു തിയറത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ദാ ഇവിടെ നോക്കുക, ഞാൻ ആദ്യം എ എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിനെ സംബന്ധിച്ച് ആരാണ്? ക്വാഡ്രിലാറ്ററലിനെ ഇപ്പൊ നിങ്ങൾ നോക്കണ്ട, ഈ സർക്കിളിനെ സംബന്ധിച്ച് എ എന്ന് പറയുന്നത് ആരാണ്? ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള അനുസരിച്ച് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഒരു സർക്കിളിലേക്ക് നമുക്ക് എത്ര ടാൻജൻസ് വരയ്ക്കാൻ പറ്റും? രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ആണല്ലോ, ഞാൻ ഇവിടെ നോക്കിയാൽ നമ്മൾ വരച്ച ടാൻജന്റ് ആണ് എ പി ബി, അതേപോലെ എ എസ് ഡി. ഓക്കെ,
അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള വേറെ തിയറം എന്ന് പറയുന്നത് അങ്ങനെ വരയ്ക്കുന്ന രണ്ട് ടാൻജൻസിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. എവിടെ മുതൽ എവിടം വരെയുള്ള ലെങ്ത്? ആ എക്സ്റ്റേണൽ പോയിന്റ് മുതൽ സർക്കിളിലുള്ള ആ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് വരെയുള്ള ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിനെ കൺസിഡർ ചെയ്താൽ ആ രണ്ട് ടാൻജൻസ് ആരാണ്? എ പിയും അതേപോലെ എ എസും. ആണല്ലോ. അപ്പൊ അത് നമ്മൾ എഴുതുന്നു എ പി ഈസ് ഈക്വൽ ടു എ എസ്. ഓക്കെ. അതേപോലെ റീസൺ നമുക്ക് ഒന്നിച്ചെഴുതാം. ഇനിയും കേസുകളുണ്ട്, അതുകൊണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ബി എന്ന് പറയുന്നത് ആരാണ്? എക്സ്റ്റേണൽ പോയിന്റ് ആണ്. എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ഈ ഫിഗറിലും രണ്ട് ടാൻജൻസ് ഉണ്ട്. ആരൊക്കെയാണ്? ബി പി എ, അതേപോലെ ബി ക്യു സി. ആണല്ലോ. പിന്നെ നമുക്ക് അറിയാവുന്ന തിയറം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പോയിന്റ് മുതൽ ആ സർക്കിളിന്റെ ആ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ട് വരെയുള്ള ലെങ്തുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് ബി പി ഇസ് ഈക്വൽ ടു ബി ക്യു. ഓക്കെ. എഴുതിയാണ് നമ്മൾ ബി പി ഇസ് ഈക്വൽ ടു ബി ക്യു എന്നാണ് എടുക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റിനെ എടുക്കുകയാണ്. ഓക്കെ. സി എന്ന് പറയുന്ന പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം സി ഈ സർക്കിളിനെ സംബന്ധിച്ച് എക്സ്റ്റേണൽ പോയിന്റും ഈ സിയിൽ നിന്ന് നമുക്ക് രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ആ രണ്ട് ടാൻജൻസിന്റെയും ഈ സർക്കിളിലേക്കുള്ള പോയിന്റ് ഓഫ് കോൺടാക്ട് ആരൊക്കെയാണ്? ആറും ആ ക്യൂവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടിന്റെയും ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് സി ക്യു ഈസ് ഈക്വൽ ടു എത്രയാണ്? സി ആർ എന്ന് എഴുതാൻ കഴിയും. ഓക്കെ. ഞാൻ തിരിച്ചെഴുതാണ്, സി ആർ ഈസ് ഈക്വൽ ടു സി ക്യു. അങ്ങനെ എഴുതി എന്തിനാണ് ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റിനെ എടുക്കുക. ഡി എന്ന് പറയുന്ന പോയിന്റ് ഈ സർക്കിളിനെ സംബന്ധിച്ച് ആരാണ്? എക്സ്റ്റേണൽ പോയിന്റ് ആണ്. രണ്ട് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ഡി ആർ ആൻഡ് ഡി എസ് ആണ് നമുക്ക് ആ രണ്ട് ടാൻജൻസ്. ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ് എസും ആറും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അവരുടെ രണ്ടുപേരെ എന്താണ്? ലെങ്ത് സെയിം ആയിരിക്കും. ആണല്ലോ. അപ്പോഴത്തേക്ക് നമ്മൾ എഴുതേണ്ട രീതി എങ്ങനെയാണ്? ഡി ആർ ഈസ് ഈക്വൽ ടു ഡി എസ് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് റീസൺ എഴുതാം. റീസൺ എന്താണ് എഴുതാൻ പറ്റുന്നത്? ലെങ്ത് ഓഫ്, ഓക്കെ, ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം സെയിം എക്സ്റ്റേണൽ പോയിന്റ്. ഓക്കെ. ടാൻജൻസ് ഫ്രം സെയിം എക്സ്റ്റേണൽ പോയിന്റ്. ഓക്കെ. ഒന്നിച്ചാണ് റീസൺ എഴുതിയത്. ഇനി ഇവിടെ നമുക്ക് നാല് ഇക്വേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4. ആണല്ലോ. ഇനി ഈ നാല് ഇക്വേഷൻ ഇവിടെ ഞാൻ കൂട്ടുകയാണ്. ഓക്കെ. അപ്പൊ ഒരു സൈഡിലുള്ളവരെല്ലാം നമുക്ക് ഒന്നിച്ചു കൂട്ടണം. നോക്കാം, എ പി പ്ലസ് ബി പി പ്ലസ് സി ആർ പ്ലസ് ഡി ആർ, ഓക്കെ, ഇസ് ഈക്വൽ ടു എ എസ് പ്ലസ് ബി ക്യു പ്ലസ് സി ക്യു പ്ലസ് ഡി എസ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ. ഇനി നമുക്ക് വേണ്ട രീതിയിലേക്ക് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ. നോക്കാം, എ പി ഉള്ളത് ഇവിടം വരെയുള്ള ലെങ്ത് ആണ്. ആണല്ലോ. ഇനി എ പിയുടെ കൂടെ നമുക്ക് ഇതാ നോക്കിയാൽ ബി പി ആണല്ലോ. അപ്പൊ ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? പെയർ ചെയ്യാം. ഓക്കെ. സി ആറിന്റെ കൂടെ ഡി ആർ നോക്കിക്കേ. സി ആർ ഡി ആർ. ഓക്കെ. അപ്പൊ അവരെങ്ങനെ പെയർ ചെയ്യാം? അതേപോലെ എ എസിന്റെ കൂടെ നമുക്ക് ആരാണ് എടുക്കേണ്ടത്? ഡി എസിനെയാണ്. അത് ശ്രദ്ധിക്കുക. അതിനാണ് ഈ പെയറിംഗ് കൂടെ കാണിച്ചു പോയത്. ഓക്കെ. അപ്പൊ എസിന്റെ കൂടെ നമ്മൾ ആരെ എടുക്കണം? ഡി എസിനെയാണ് എടുത്തത്. ഇവിടെ നിന്ന് നമ്മൾ മായച്ച ആളിനെ ഇവിടേക്ക് കൊടുക്കാം, ബി ക്യു. ഓക്കെ, കൊടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പെയറിംഗ് കാണിച്ചത്. എന്നാൽ മാത്രമേ ആ സൈഡുകൾ ഈക്വൽ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇതവിടെ ശ്രദ്ധിക്കാം, എ പി പ്ലസ് ബി പി, എ പി പ്ലസ് ബി ബി, ബി പി എന്ന് പറഞ്ഞ ആരാണ് മൊത്തത്തിൽ? എ ബി. ഓക്കെ. അപ്പൊ എ ബി പ്ലസ്, ഇനി നോക്കുക, സി ആർ പ്ലസ് ഡി ആർ നോക്കിക്കേ. സി ആർ പ്ലസ് ഡി ആർ മൊത്തത്തിൽ ആരാണ്? സി ഡി. ഓക്കെ, ഇസ് ഈക്വൽ ടു, ഇനി നോക്കിക്കേ, എ എസ് പ്ലസ് ഡി എസ്. എ എസും ഡി എസും ചേരുമ്പോൾ ടോട്ടൽ ആരാണ്? എ ഡി. ഓക്കെ. പ്ലസ് ഇനി സി ക്യു പ്ലസ് ബി ക്യു, ഇതാ നോക്കിക്കേ, സി ക്യു പ്ലസ് ബി ക്യു എന്ന് പറയുമ്പോഴത്തെ ആരാണ് നമുക്ക് ടോട്ടൽ? ബി സി. ഇതായിരുന്നില്ലേ നമുക്ക് ക്വസ്റ്റനിൽ തെളിയിക്കേണ്ടിയിരുന്നത്? ആണ്. എന്താണ്? എ ബി പ്ലസ് സി ഡി ഈസ് ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി. ഓക്കെ. അപ്പൊ ഇതാ ഇനി നമ്മൾ ഇവിടെ പോയിന്റ്സ് ഇങ്ങനെ ഒരേപോലെ എടുത്തല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റനിലെ വേണ്ട കണ്ടീഷനിലേക്ക് എങ്ങനെ ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ എത്തിക്കാം, അത് നമ്മൾ യൂസ് ചെയ്യേണ്ട ലോജിക്കാണ്. ഓക്കെ. അതായത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ ഈ രീതിയിൽ എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലസ് മൈനസ് ഓപ്പറേഷൻസ് വരും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ എടുത്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഇതാ ഇത് രണ്ടും കൂടെ കൂട്ടണം എങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉള്ള പോയിന്റ് തന്നെ അതിന്റെ കൂടെ വേണം. ആണല്ലോ. സി മുതൽ ആർ വരെ, പിന്നെ ആർ മുതൽ ഡി വരെ, ആ ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എൻഡ് പോയിന്റ്സ് സെയിം ആകത്തക്ക രീതിയിൽ ഇക്വേഷന്റെ ഒരു സൈഡിൽ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തത്. ഓക്കെ. സോ സ്റ്റുഡൻസ്, വി ആർ മൂവിംഗ് ടു ദി നൈൻത് ക്വസ്റ്റ്യൻ ഓഫ് അവർ എക്സസൈസ് 10.2. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഓക്കെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും ശ്രദ്ധിച്ചിരിക്കാം. നോക്കുക, ഇൻ ഫിഗർ എക്സ് വൈ ആൻഡ് എക്സ് ഡാഷ് വൈ ഡാഷ് ആർ ടു പാരലൽ ടാൻജൻസ് ടു എ സർക്കിൾ വിത്ത് സെന്റർ ഒ. ഓക്കെ.
ഓ സെന്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിളിലെ രണ്ട് പാരലൽ പരസ്പരം പാരലൽ ആയിട്ടുള്ള രണ്ട് ടാൻജൻസ് ആണ് ആരൊക്കെ എന്ന് പറയുന്നത് എന്താ നോക്കുക എക്സ് വൈ ആൻഡ് എക്സ് ഡാഷ് വൈ ഡാഷ് ഓക്കെ ആൻഡ് അനദർ ടാൻജൻറ് എ ബി വിത്ത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് സി ഇന്റർസെക്ടിംഗ് എക്സ് വൈ അറ്റ് എ ആൻഡ് എക്സ് ഡാഷ് വൈ ഡാഷ് അറ്റ് ബി ഓക്കെ നമ്മൾ വേറൊരു ടാൻജൻറ് ഉണ്ട് അതേ സർക്കിളിന്റെ തന്നെ മറ്റൊരു ടാൻജൻറ് ആണ് എ ബി എന്ന് പറയുന്ന ടാൻജൻറ് അതിന് ആ സർക്കിളുമായിട്ടുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് സി എന്ന് പറയുന്നത് ആണല്ലോ ഈ എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്ന ടാൻജൻറുമായിട്ട് അത് കൂട്ടിമുട്ടുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റ് എക്സ് ഡാഷ് വൈ ഡാഷുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റുമാണ് Then we have to find out angle AOB. അതായത് നമുക്ക് ദാ ഈ ഒരു ആംഗിളിന്റെ അളവ് സോറി പ്രൂവ് ദാറ്റ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 90. ദാ ഈ ഒരു ആംഗിളിന്റെ അളവ് 90 degree ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ അത് പ്രൂവ് ചെയ്യാനുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത് മായ്ക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ജോയിൻ ഒ സി ദാ ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ അങ്ങ് ജോയിൻ ചെയ്യുന്നു അപ്പൊ അതവിടെ എടുത്തെഴുതുക ജോയിൻ ഇനി ശ്രദ്ധിക്കാം ഏതൊക്കെ പേരിനെയാണ് നമ്മൾ എടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം നോക്കിക്കേ ഈ ഓ സി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വരച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കിക്കേ ഇവിടെ ഒരു ട്രയാംഗിൾ കിട്ടിയില്ലേ ഓ പി എ അതേപോലെ നോക്കുക ഓ എ സി ഈ രണ്ട് ട്രയാംഗിൾസിനെയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാൻ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓക്കെ ഈ രണ്ട് ട്രയാംഗിൾസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കൺസിഡർ ഓക്കെ കൺസിഡർ ട്രയാംഗിൾ OPA, okay, OPA and triangle, പിന്നെ OAC, okay, OAC. ഈ രണ്ട് ട്രയാംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കേ OC will be equal to OP. ആണല്ലോ കാരണം നോക്കിക്കേ OC എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ട്രയാംഗിളിന്റെ സൈഡും OP എന്ന് പറയുന്നത് ഒന്നാമത്തെ ട്രയാംഗിളിന്റെ സൈഡുമാണ് ഇവ രണ്ടുപേരും ഈ സർക്കിളിന്റെ എന്താണ് റേഡിയസ് ആണ് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ് സോ നമുക്ക് എങ്ങനെ എഴുതാം ഓ സി ഈസ് ഈക്വൽ ടു ഓ പി ഓക്കെ റീസൺ എഴുതാം റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ ഓക്കെ റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ ആണല്ലോ ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കുക എന്താണ് പറയുന്നത് നോക്കുക ഈ രണ്ട് ട്രയാംഗിൾസിനും ഫസ്റ്റ് ട്രയാംഗിളിനും സെക്കൻഡ് ട്രയാംഗിളും കോമൺ ആയിട്ടുള്ള സൈഡ് അല്ലേ ഓ എ എന്ന് പറയുന്നത് ആണ് സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഓ എ ഈസ് ഈക്വൽ ടു ഓ എ എന്താണ് കോമൺ സൈഡ് ഓക്കെ കോമൺ സൈഡ് നെക്സ്റ്റ് ഇനി അടുത്തെടുക്കാൻ പോകുന്ന പേര് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നോക്കാം എ എന്ന് പറയുന്നത് ഈ സർക്കിളിനെ സംബന്ധിച്ച് ഒരു എക്സ്റ്റേണൽ പോയിന്റ് അല്ലേ ആണ് ആ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ വരച്ച രണ്ട് ടാൻജൻസ് അല്ലേ എ സിയും അതേപോലെ എ പിയും എന്ന് പറയുന്നത് ആണ് അങ്ങനെയാണെങ്കിൽ അവർ രണ്ടിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും ആണല്ലോ സോ അതാ നോക്കുക എ പി ഈസ് ഈക്വൽ ടു എ സി കാരണം എന്താണ് ടാൻജൻസ് ഫ്രം ദി സെയിം എക്സ്റ്റേണൽ പോയിന്റ് ടാൻജൻസ് ഫ്രം ദി സെയിം എക്സ്റ്റേണൽ പോയിന്റ് ഓക്കെ സെയിം എക്സ്റ്റേണൽ പോയിന്റ് അതവിടെ നിൽക്കട്ടെ ഓക്കെ അപ്പൊ നോക്കാം ഈ രണ്ട് ട്രയാംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂന്ന് സൈഡുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഈക്വൽ ആണെന്നാണ് കിട്ടിയത് സോ ബൈ യെസ് 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 കോൺഗ്രുവൻസി റൂൾ ഓക്കെ യെസ് 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 കോൺഗ്രുവൻസി റൂൾ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ട്രയാംഗിൾസ് ആർ കോൺഗ്രുവന്റ് സോ ട്രയാംഗിൾ ഓ പി എ ഇസ് കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ ഓ എ സി ഓക്കെ അപ്പൊ കോൺഗ്രുവന്റ് ഫിഗേഴ്സിന്റെ പ്രത്യേകത എന്താണ് അവരുടെ കറസ്പോണ്ടിങ് സൈഡ്സ് ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ആണല്ലോ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണെന്നുള്ള ഒരു കോൺഫറൻസ് ക്രൈറ്റീരിയൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് ഓക്കെ അപ്പൊ നമുക്കിനി അവരുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആരാണ് അവരെയൊക്കെ എഴുതാം പക്ഷെ ഞാനിവിടെ എല്ലാ ആംഗിൾസിനെ എഴുതുന്നില്ല ഓക്കെ സ്പേസ് കുറവാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആംഗിൾസിനെ മാത്രം എഴുതിയാണ് ഓക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാ ഈ ഒരു ആംഗിൾ ആണ് ഈ ഒരു ടോട്ടൽ ആംഗിൾ 90 degree ആണെന്നാണല്ലോ അപ്പൊ അത് ഉൾപ്പെടുന്ന ഈ രണ്ട് ഈ ആ ആംഗിളിന്റെ പകുതിയല്ല ഈ ഭാഗം ഉൾപ്പെടുന്ന അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളിനെയാണ് മറ്റേതിൽ നിന്നും കൂടെ എടുക്കുന്നത് ഓക്കെ അപ്പൊ നോക്കിക്കാൻ ഞാൻ എടുക്കുന്നത് ദാ ഈ ആംഗിളിനെയാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാതെ ഇത് 90 ആയിരിക്കും കാരണം എന്താണ് റേഡിയസും ടാൻജൻറ്റും ആയിട്ടുള്ള ആംഗിൾ ആണ് ഇത് 90 ആയിരിക്കും അപ്പൊ അവരുണ്ട് കറസ്പോണ്ടിങ് അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ട്രയാംഗിൾ വരുന്നത് ആരാണ് ഇതാണ് ഓക്കെ അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും ആംഗിൾ ആരാണ് എ ഒ സി ഓക്കെ എ ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ഒ എ ഓക്കെ ആംഗിൾ പി ഒ എ ഓക്കെ അപ്പോ അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന രണ്ട് ട്രയാംഗിൾസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് സിമിലർലി എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ട്രയാംഗിൾസിനെ കണ്ടോ മൂന്നാമത്തെ ട്രയാംഗിൾ ആൻഡ് ഇതെന്ന് പറയുന്നത് നാലാമത്തെ ട്രയാംഗിൾ അതായത് കൃത്യമായി പറഞ്ഞാൽ ക്യൂ ഒ ബിയും അതേപോലെ ബി ഒ സിയും ഈ രണ്ട് ട്രയാംഗിൾസിനെയാണ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോ ഇവിടെ ശ്രദ്ധിക്കാം നേരത്തെ ചെയ്തതുപോലെ അതേ കേസ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി സിമിലർലി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി ഞാൻ ഒന്നും കൂടെ ഇതേ കേസുകൾ വെച്ചിട്ട് പറഞ്ഞാണ് ഈ രണ്ട് ട്രയാംഗിൾസിനെ സംബന്ധിച്ച്
संबंधी नोक ओ सी अल ओ क्यू एक्वल आो अदे कंशन ओ सी ओपल अल ओसीवल ओ क्यून ईक्वल कहडियस ऑफ दि सें सर्कल एके अब नेक्स्ट इवर रूपर्म ओ बी इज ईक्वल टू ओ बी रू ट्रयांगि तेर्ड फोर्त सैडम अगर कोम सैड अब आमुक ओ बी आके नेक्स्ट नोक बी एंड सर्कल संबंधी एक्सटर्नल ई एक्सटर्नल टैंजेंट्स बी सी अल बी क्यू अगर रूम लेंथ सेम सो बी क्यू इज ईक्वल टू बी सी नमुक रीसेंट टैंजेंट्स फ्रॉम दि सेम एक्सटर्नल पॉइंट मे रु ट्रायंगल्स पेयर ऑफ ट्रायंगल्स अदे क्यों ई रु ट्रायंगल्स नमुक कंसीडर पेट सो ना सिमिलरली ओके सिमिलरली आ रु ट्रायंगल्स कॉन्ग्रुएंट ओके अब आ रु ट्रायंगल्स ट्रायंगल आर क्यू ओ बी ओके क्यू ओ बी इज कॉन्ग्रुएंट टू ट्रायंगल BOC, okay? BOC. ഇനി അത് രണ്ടും കോൺഗ്രുവന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ കറസ്പോണ്ടിങ് സൈഡ്സ് ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആണ് നമ്മൾ കണ്ടുപിടിച്ച ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ആവശ്യമുള്ള ആംഗിൾ മാത്രം എടുക്കുക. ഓക്കേ? അപ്പോൾ ദാ നോക്കിക്കേ നമുക്ക് ദാ ഈ ഒരു ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തിലുള്ള ആംഗിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാ മതി? നോക്കിയാ മതി. ഓക്കേ? അപ്പോൾ ദാ നോക്കുക ഞാൻ എടുക്കുന്നു angle BOC, okay? angle BOC is equal to arana angle BOQ, okay? angle BOQ ഇത്രയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ്. ഇതിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എന്നും ഇതിനെ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കേ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ദാ നോക്കുക, നമ്മുടെ ഇതേ എക്സർസൈസ് ആയ 10.2 ലെ നാലാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തിയറം എന്ന് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്, ഒരു സർക്കിളിലെ ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിൽ വരുന്ന ടാൻജൻസ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, തെളിയിച്ചിട്ടുള്ളത് ആണല്ലോ. അപ്പോഴത്തേക്കും ദാ ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളത് രണ്ട് പാരലൽ ടാൻജൻസ് ആണ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ നോക്കിക്കേ, ആ പാരലൽ ടാൻജൻസിന്റെ രണ്ട് പോയിന്റ് ഓഫ് കോൺടാക്ട് തമ്മിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഡയമീറ്റർ ആയിരിക്കും ആണല്ലോ. അവിടെ പറഞ്ഞ ആ തിയറത്തിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഒരു ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സിൽ വരുന്ന ടാൻജൻസ് പാരലൽ ആയിരിക്കും. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് രണ്ട് പാരലൽ ടാൻജൻസ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് കോൺടാക്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരായിരിക്കും, ഇറ്റ് വിൽ ബി എ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാ ഇവിടെ ഫ്രം ഫിഗർ എന്ത് എഴുതാം, from figure ശ്രദ്ധിക്കുക, from figure PQ is the diameter, PQ is the diameter, okay? കാരണം എന്താണ്, നിങ്ങൾ എഴുതുക എക്സ് വൈ പാരലൽ ടു എക്സ് ഡാഷ് വൈ ഡാഷ്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പി ക്യു എന്താണ്, ഡയമീറ്റർ ആണ് എന്ന് പറയാൻ പറ്റും ആണല്ലോ. പി ക്യു ഡയമീറ്റർ ആണെങ്കിൽ ഞാൻ നോക്കിക്കേ, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ആണല്ലോ. സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഫോളോ ലീനിയർ പെയർ ഓഫ് ആംഗിൾ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ, ദാ ഈ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്, 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത് ആണല്ലോ. ദാ ഈ ഒരു സൈഡിലെ ഫുള്ള് 180, ഈ ഒരു സൈഡിലെ ഫുള്ള് 180 ആണല്ലോ. അപ്പൊ ഞാൻ ആ സൈഡിലുള്ള എല്ലാ ആംഗിൾസിനെയും തമ്മിൽ എന്ത് ചെയ്യാൻ പോവാണ്, കൂട്ടാൻ പോവാണ്. ദാ ഈ സൈഡിലേക്ക് കൂട്ടാം, നിങ്ങൾ ശ്രദ്ധിക്കാതെ നോക്കുക. ആംഗിൾ, ആദ്യത്തെ ആംഗിൾ ആരാണ്, ഫസ്റ്റ് ട്രയാംഗിൾ ഉൾപ്പെടുന്ന ഒരു ആംഗിൾ ആണ് പി ഒ എ. ഓക്കെ, ആംഗിൾ പി ഒ എ പ്ലസ് ആംഗിൾ എ ഒ സി. ഓക്കെ, എ ഒ സി പ്ലസ് ആംഗിൾ സി ഒ ബി. ഓക്കെ, സി ഒ ബി പ്ലസ് ആംഗിൾ ആരാണ്, ബി ഒ ക്യു. ഓക്കെ, ബി ഒ ക്യു വിച്ച് ഇസ് ഈക്വൽ എത്രയാണ്, 180 ഡിഗ്രി ആണല്ലോ. ഇനി നോക്കിക്കേ, ഇവിടെ ദാ പി ഒ എ, അതായത് ഒ പി എ, അതിനെ സോറി പി ഒ എ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആരാണ്, എ ഒ സി എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് ആംഗിൾസ് എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് പകരം ആരെങ്കിലെയും ഒരാളെ വെച്ചിട്ട് 2 × എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ട ആംഗിളിനെ കിട്ടത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ. വേണ്ട ആംഗിൾ ആരാണ്, ദാ ഈ ഒരു ആംഗിൾ ആണ്, അതിന്റെ പാർട്ടായിട്ട് വരുന്നത് എ ഒ സി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഒ എയും എ ഒ സി യും എ ഒ സിയുടെ ടേംസിലേക്ക് മാറ്റാം, 2 × ആംഗിൾ എ ഒ സി. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് നോക്കുക, ആംഗിൾ സി ഒ ബി യും ആംഗിൾ ബി ഒ സി. ദാ ഇവിടെ നോക്കിക്കാൻ നമ്മൾ തെളിയിച്ചിട്ടില്ലേ, ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ ക്യു. അത് തന്നെയാണ് ബി ഒ സി തന്നെയാണ് സി ഒ ബി എന്ന് പറയുന്നത്, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനെയും എന്താണ്,
2 into ഏതെങ്കിലും ഒരു ആംഗിളിന്റെ ടേംസ് എടുക്കാം അപ്പോൾ നമുക്ക് വേണ്ട ആംഗിളിനെ എടുക്കാം നോക്കേ ഈ ഒരു ആംഗിളിനെ ഉൾപ്പെടുന്ന മറ്റൊരു ആംഗിൾ ആരാണ് BOC ആണ് അങ്ങനെയാണെങ്കിൽ ഞാൻ 2 into ആംഗിൾ BOC എന്നുള്ള രീതിയിൽ എഴുതാണ് which is equal to എത്രയാണ് 180 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട് 2 ഉണ്ട് ഈ 2 നെ ഞാൻ കോമൺ എടുത്താൽ എനിക്ക് എന്ത് കിട്ടും ആംഗിൾ AOC + ആംഗിൾ BOC is equal to ഈ 2 കോമൺ എടുത്തതിന് അപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്ന എത്രയാണ് 90 ഡിഗ്രി എന്നാണ് കിട്ടുന്നത് ആണല്ലോ ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക AOC യും BOC ഈ രണ്ട് ആംഗിൾസ് കൺസിഡർ ചെയ്തേ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കണ്ടുപിടിക്കേണ്ട ആംഗിൾ ആയ AOB അല്ലേ ആണ് സോ ആംഗിൾ AOP will be equal to 90 ഡിഗ്രി ഇതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടിരുന്നത് and hence the proof okay So students, we are moving to the 10th question of our exercise 10.2. Appo ee question shraddhikkya, valare simple aayittulla question aanu. Question ithrayokke kaanumbothe ningal chelappo pedichu povum. Pratheesha kaariyonnilla. Shraddhikkya. Prove that the angle between two tangents drawn from an external point by circle. That is, oru circle lekku oru external point il ninnum ethra tangents varaikkan pattum? Rendu tangents varaikkan pattum. Aa rendu tangents kalkku idayilulla angle ennaanu nammalkku parangirikkunnathu. So ee figure shraddhikkya. Na nokka namukku o center ulla oru circle undu. Aa circle lekku external point aaya p il ninnum varcha rendu tangents aanu pa yum PBM ആണല്ലോ അപ്പോൾ അവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ആരാണ് ആംഗിൾ APB ഓക്കേ ഇനി ബാക്കി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം ഇസ് സപ്ലിമെന്ററി ടു ദ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോൺടാക്ട് അറ്റ് ദി സെന്റർ ഇവിടെ മുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോൺടാക്ട് അറ്റ് ദി സെന്റർ പോയിന്റ്സ് ഓഫ് കോൺടാക്ട് ആരാണ് ഇവർ രണ്ടുപേരാണ് ഇവർ രണ്ടുപേരെയും സെന്ററുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് OBയും OAയും ആണ് അതിനിടയിലുള്ള ആംഗിൾ ഓക്കെ അതെന്ന് പറഞ്ഞാൽ tangent so namukku parayan pattum oa okay oa is perpendicular to pa adhe pole ob is perpendicular to endana pb anala ob is perpendicular to pb adha ee rendu angles ethrayana namukku 90 degree aanu kittiyathu okay ini shradhikka da evada nokka nammal ivada inda reason ezhudiyana kaaranam endana radius is perpendicular to what tangent okay radius is perpendicular to tangent ennu nammal kodukkeyana so ini nammal adutha cheyan ponna shradhiche nokike idu or quadrilateral alle APBO ennu parayunnathu okay so consider quadrilateral okay consider quadrilateral arana APBO ee quadrilateral de interior angle sum ethraana nammal padichirikkunathu 360 aanannaanu nammal padichittullathu so nammal idinte agathulla oro interior angles ne edukkeyana aarekkeyana da shradhikka Angle APB, okay? Angle APB. Next, we will take angle PBO. Angle PBO. And then we will take angle BOA. Okay? Angle BOA. Angle OAP. Okay? These angles are put in 360 degree kittum. And we will take this. This is the angle. We will take this angle. OA perpendicular to PA. We will take this angle. O angle OAP, okay? Angle OAP is equal to 90 degree. Adhe pole OB perpendicular to PB anundengil angle PBO is equal to 90 degree. Analo, appo ee rendu angles inde values nammal endu cheyanam ivide substitute cheyanam. Nokka angle APB namukarilla adhe pole ezhuthuka plus angle PBO is equal to 90 degree plus angle BOA namukku arilla adhe pole kodukka BOA plus angle OAP ethrana 90 degree okay which is equal to ethrana 360 degree appo da idinathu namukku values ariyathavare mathra avadu nirthuka angle APB plus angle BOA is equal to 360 adhe pole kodukka adha evada nokke 90 plus 90 which is equal to 180 plus 90 nammal aa side kondu povumba endayittu minus 90 aayittu maarum so minus Sorry, 90 plus 90 is equal to 180. Appa plus 180 upper side pomba makkandayittu maarum minus 180 aayittu maarum. So angle APB plus angle BOA is equal to
180 ഡിഗ്രി ആണ് കിട്ടുന്നത് ആണല്ലോ ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ ചോദിച്ചിരുന്നത് ആരൊക്കെയാണ് എപിബി എപിബി എന്ന് പറഞ്ഞതാ ഈ ഒരു ആംഗിളും അതേപോലെ ബിഒഎ എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിളും ആണ് ഇവ രണ്ടുപേരും സപ്ലിമെന്ററി ആണെന്നാണ് നമ്മൾ തെളിയിക്കാൻ ചോദിച്ചിരുന്നത് ദാറ്റ് ഈസ് ദേർ സം വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി ഓക്കെ ഹെൻസ് സപ്ലിമെന്ററി ഓക്കെ ഈ രണ്ട് ആംഗിൾസ് ആരൊക്കെയാണ് ഈ സർക്കിളിലേക്ക് വരച്ച എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും വരച്ച രണ്ട് ടാൻജൻസിന് ഇടയിലുള്ള ആംഗിളും അതേപോലെ ഈ ടാൻജൻസിന്റെ പോയിന്റ് ഓഫ് കോൺടാക്ടും സെന്ററുമായിട്ടുള്ള ലൈൻ സെഗ്മെന്റുകളുടെ ഇടയിലുള്ള ആംഗിളുമാണ് ഇവ രണ്ടുപേരും ഈക്വൽ ആണ് സോറി ഇവ രണ്ടുപേരും എന്താണ് ഇവ രണ്ടിന്റെ സം കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും അതായത് ഈ രണ്ട് ആംഗിൾസ് എന്താണ് സപ്ലിമെന്ററി എന്നാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത് ഓക്കെ